ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു മരച്ചീനി നടാനുള്ള കപ്പ എന്ന് പറയില്ല മരച്ചീനി, അത് നടാനുള്ള ഒരു ശ്രമത്തിലാണ്. ഞാൻ അതിനൊരു വലിയൊരു കമ്പായിരുന്നു ഇത്. അത് ഇതേപോലെ മൂന്ന് കുറച്ച് പീസസ്സായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ ഇതിനുള്ള കുഴികൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നടാം. നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ ഇതുപോലെ ഞങ്ങൾ നടുമായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ തന്നെ അത് കപ്പ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ പുതിയ വീട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് നടാൻ പോകുന്നത്. പുതിയ മണ്ണാണ്, അധികം വളമൊന്നും ഇല്ലാത്ത, നമ്മൾ താമസിക്കാത്തത് കൊണ്ട് തന്നെ അധികം വളമൊന്നും ഇല്ലാത്ത മണ്ണാണ്. അപ്പോൾ ഞാൻ കുറച്ച് വളമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് ഇന്ന് നമുക്ക് നടയത്. ഞാനിന്നിവിടെ ഇന്നൊരു ഈ വിത്തുകളും വളമൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ അടുത്ത്. അവിടെ പോയപ്പോൾ വാങ്ങിച്ചത് എല്ലാ വളങ്ങളും കൂടി കുറേ വളങ്ങൾ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് കുമ്മായം, ഇത് നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ നേരത്ത് ഗ്രോ ബാഗിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഇതും കൂടി കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു പിന്നെ ഞാൻ വാങ്ങിച്ചത് ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക പല ടൈപ്പ്, ഇത് പച്ച, ഇത് ചുമര വെണ്ട, ഇത് വീണ്ടും ചീര. ഞാൻ നേരത്തെ കുറച്ച് ചീരയുടെ അരി പാകിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വീണ്ടും ഇന്ന് കണ്ടപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ്. അത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് ഓർഡർ ചെയ്തതായിരുന്നു. ഇതിപ്പോൾ ഇവിടെ അടുത്ത് പോയി വാങ്ങിച്ചതാണ്. ഇത് നീളം പയർ, അങ്ങനെ കുറച്ച് വിത്തുണ്ട്. ഞാൻ കുറച്ച് ചെടികൾ മേടിച്ചു. ചെടികളെന്ന് വെച്ചാൽ തൈകൾ, പാവയ്ക്കായുടെയും പിന്നെ പാവൽ, തക്കാളി, വഴുതന, അങ്ങനത്തെ മൂന്ന് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. തൈ പിന്നെ ഇത് പറഞ്ഞൊരു സ്പ്രേയർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ വലുതായി വരാൻ നേരത്ത് വീട്ടിൽ തന്നെ ഇങ്ങനെ കീടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഉണ്ടാക്കി സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുകയില കഷായം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ ഹോമിൽ വീട്ടിൽ തന്നെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേയർ ഞാൻ വാങ്ങിച്ചേക്കണം. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കപ്പ അടാനുള്ള കപ്പത്തണ്ട് ഇടാനുള്ള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. കുഴി ഞാനിവിടെ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് അകലത്തി വേണം ഇതിൻ്റെ കുഴികളൊക്കെ എടുക്കാനായിട്ട്. കണ്ട ഇത് വളർന്ന് വലുതായി പിന്നെ ഇലകളൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഗ്യാപ്പ് വേണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നിലും കുറച്ചായിട്ട് വളങ്ങൾ നിറയ്ക്കണം. വളം നിറച്ചിട്ടാണ് നടുന്നതെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് പിടിച്ചും കിട്ടും, നല്ല കായ്കളും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ വളയിടുന്നതിൻ്റെ ഒന്നും ഞാൻ കാണിക്കില്ല. കാരണം ഞാൻ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും വളയിട്ടിട്ട് പിന്നെ ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സീൻ കാണിക്കാം. ആ വളയിടുന്നത് ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഒരെണ്ണം ഒരു കുഴിയിലേക്ക് ഇടുന്നത് ഞാൻ എന്തായാലും കാണിച്ചുതരാം. ആദ്യം ഞാൻ എന്തൊക്കെയുണ്ടാവും കറുത്ത, നമ്മൾ ആദ്യം കാണിച്ച വളം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഒരല്പം ഒരു സ്പൂണൊക്കെ വരുള്ളൂ, ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതെടുത്തിട്ടുണ്ട്. കുമ്മായം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മണ്ണും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാൻ നല്ല ആഴത്തിൽ തന്നെയാണ് പാര വെച്ചിട്ട് കുഴിയുടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓരോ കപ്പക്കൊമ്പായിട്ട് നട്ടു കൊടുക്കാം. അങ്ങനെ എല്ലാ കുഴികളും ഇതേപോലെ വളം ഫില്ല് ചെയ്ത് കപ്പക്കൊമ്പ് നടാം. എല്ലാ കപ്പ 8 പീസാണ് ഉണ്ടായിരുന്നത്, എല്ലാം നട്ടിട്ടുണ്ട്. വളമെല്ലാം ഇട്ട് അതിൻ്റെ അകത്ത് കുഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് അങ്ങനെ അറ്റം വരെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തൈകൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്, തക്കാളിയുടെയും വഴുതനയുടെയും പിന്നെ പാവലിൻ്റെയും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇനി അത് നടാനുള്ള പരിപാടി ആരംഭിക്കാം. ഞാൻ അത് ഗ്രോ ബാഗിലാണ് നടാനായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾ ആദ്യം തൈ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിച്ച തൈകൾ. ഇത് പാവലാണ്, ഇത് ഒരു മൂന്ന് പാവൽ വാങ്ങിച്ചു. പിന്നെ തക്കാളി ഇതുപോലെ മൂന്ന് ചെടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വെള്ള വഴുതനങ്ങ അതും ഒരു മൂന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്ത്, ഇതേപോലെ ഓരോ ചെറിയ ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു ട്രെയിലർ നമുക്കിങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കാം. എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു ചകിരിച്ചോറാന്ന് തോന്നുന്നില്ല ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് ട്രെയിലിൽ നിന്ന് ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ ആ ചകിരിച്ചോറിൽ തന്നെ അതിൻ്റെ വേരിങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അത് എന്നിട്ട് കുഴിയിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിന് ഞാൻ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യണം. ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. ഇതാണ് ഗ്രോ ബാഗ്. ഇതൊരു മീഡിയം, അവിടെ ലാർജ് ഉണ്ട്, മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്. അത് ഞാനൊരു മീഡിയമാണ് ഇപ്പോൾ വാങ്ങിച്ചത്. ഇതിനൊരു 12 രൂപയാണ്, 13 രൂപയായിരുന്നു. പക്ഷേ 1 രൂപ ഇതാണ് ഡിസ്കൗണ്ട് ചെയ്തത്. ഞാനൊരു 20 ബാഗ് വാങ്ങിച്ചായിരുന്നു.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകം കണ്ട കുറച്ച് ഹോൾസ് ഒക്കെ എനിക്ക് കാണാമായിരിക്കും. കണ്ടത് അതിൻ്റെ അകത്തുള്ള ഹോളാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ പോകാനും പുറത്തേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം തങ്ങനിക്ക ചെടിച്ചട്ടിയിലൊക്കെ ഉള്ള പോലെ തന്നെ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ആ നമ്മൾ ചെടി നട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ അതിക്രമിച്ച് കയറുന്ന കണ്ട അപ്പുറത്തെ മതിലിൻ്റെ മേളിൽ കൂടി. ഇട്ട് നോക്കുന്നുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഗ്രോ ബാഗ് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചൊരു മുക്കാൽ ഭാഗത്തോളം മണ്ണും പിന്നെ കുറച്ച് വളം പിന്നെ കുമ്മായം ഒരു ഇച്ചിരി ഉള്ളൂ, ഒരു ടേബിൾ സ്പൂൺ അല്ലേ അങ്ങനത്തെ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. വളമാണെങ്കിൽ ഒരു രണ്ട് കപ്പ് വളം, ബാക്കിയെല്ലാം മണ്ണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറുണ്ടെങ്കിൽ നിറയ്ക്കാം. പിന്നെ ഇത് കരിയില ഉണ്ടല്ലോ, കരിയില ചവറുകൾ അങ്ങനത്തെ ഇലകൾ, ഉണങ്ങിയ ഇലകൾ നിറയ്ക്കാം. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് നിറയ്ക്കാം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നിറച്ചെടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയൊന്നുമില്ല, ഇവിടെ കരിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള മണ്ണും കുറച്ച് വളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. ഇനി ഇത് ഇതിലേക്ക് നമുക്കൊന്ന് ആ ഒരു ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിക്കരുത്, ഒന്ന് ഇരിക്കാം. നല്ലതായിട്ട് കംഫർട്ടബിൾ ഇരിക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു കുഴി ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുഴിയിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ നട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മണ്ണ് അതനുസരിച്ചൊക്കെ നിറച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ അകത്തേക്ക്. ഇപ്പോൾ ഞാനെന്തായാലും മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചിട്ടുള്ളൂ. വളവും കുമ്മായവും എല്ലാം കൂടി മിക്സ് ചെയ്ത്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളങ്ങളെല്ലാം കൂടി കുറച്ച് മിക്സ് ചെയ്ത് നിറച്ചിരിക്കണം. ഇനി ഇത് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു തൈ നട്ടു കൊടുക്കും. ഇവിടെ ഞാൻ തൈ നടാൻ പോയിരുന്നത് ആദ്യമായിട്ട് നടുന്ന പാവല കണ്ട. ഞാനിതൊരു ഇതുപോലത്തെ കപ്പായിരുന്നല്ല, ഞാനിതിൻ്റെ സൈഡൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് അവരെ ഇതുപോലെ പറഞ്ഞ് പൊട്ടിച്ച് കൊടുത്തിട്ട് അത് പുറത്തേക്ക് എടുക്കണം. ഇത് കളയരുത്, ഇതോടുകൂടി തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കണം. അപ്പോൾ അത് സൈഡൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി പൊട്ടിച്ച് അത് എടുത്തതിന് ശേഷം അങ്ങോട്ട് നടന്നതാണ്. ഞാനത് പുറത്തെടുത്ത്, അത് പൊട്ടിച്ച് പുറത്തെടുത്ത്. അപ്പോൾ ഇതുപോലെ ഇനി ഇതോടുകൂടി തന്നെ നമുക്കത് അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഞാനിവിടെ ഇവിടെ നടുക്കൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒരു കുഴി ഞാൻ കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്കൊന്ന് ചെറുതായിട്ട് മണ്ണ് മാറ്റി കൊടുക്കും. ഇതുപോലെ എല്ലാ തൈയും നട്ടെടുക്കാം. ഇതാ ഇതെന്താണെന്നറിയാം, ഞാനിപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കൊതുകിനെ ഓടിക്കാനുള്ള ഒരു സംവിധാനം. നിറയെ കൊതുകായിരുന്നു, എന്നെ ഇവിടെ ഇരുത്തണയില്ലായിരുന്നു, എല്ലാം കൂടി കൂട്ടമായിട്ട്. ഈ ഒരു ഏരിയയിൽ വൈകുന്നേര സമയത്ത് ഭയങ്കരം കൊതുകാണ്. അപ്പോൾ രാവിലെ കുഴപ്പമില്ല. അന്നേരം ഞാൻ ഒരു എനിക്ക് തൈ നടാനായിട്ട് ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നൊരു പരീക്ഷണം നടത്തിയതാണ്. പക്ഷേ എന്തായാലും അത് വിജയിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് തൊണ്ട് തേങ്ങയുടെ തൊണ്ടുണ്ടെങ്കിൽ എടുത്തിച്ചിരി എണ്ണ ഒഴിച്ചിട്ട് തീ കൊടുത്തതിന് ശേഷം ഇച്ചിരി ചകിരിയും കൂടിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോൾ നന്നായിട്ട് പോകും. ഈ ഏരി ഇപ്പോൾ അത്യാവശ്യം പോകാൻ ഇവിടെ അല്ല കണ്ട ഏരിയയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുകെല്ലാം ഇപ്പോൾ കാണാനേ ഇല്ല, കൂട്ടമായിട്ടെല്ലാം വന്നുകൊണ്ടിരുന്നെല്ലാം ഓടിപ്പോയി. കണ്ട ഇത്രയും പുകയുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, പക്ഷേ എന്തായാലും സക്സസ്സായി. അപ്പോൾ ഇന്നത്തെ കൃഷിയൊക്കെ കഴിഞ്ഞ്, ഇന്നത്തെ നടലൊക്കെ കഴിഞ്ഞ്, നമ്മുടെ കൊതുകിനെ ഓടിക്കാനുള്ള താൽക്കാലിക സംവിധാനമൊക്കെ ഇപ്പോൾ പിന്നെ ഇവിടെ കെട്ടിട്ടുണ്ട്. അതിൻ്റെ തീയൊക്കെ കെട്ടി ചെറിയൊരു പുക മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നല്ലൊരു പ്രയോജനമായിരുന്നു കേട്ടോ. നിങ്ങൾക്കും വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒരൊറ്റ കൊതുകില്ല ഇവിടെ. ആദ്യം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്തുമാത്രം ഉപയോഗപ്പെട്ടെന്ന്. അത്രയും ഭയങ്കരമായിട്ട് കൊതുകായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ നട്ടിരിക്കുന്നത് പാവല് തന്നെയാണ്. ഞാൻ അടുപ്പിച്ച് നമുക്ക് പന്തലൊക്കെ ഇടുമ്പോഴത്തേക്ക് സൗകര്യമാണല്ലോ, ഒരേ ഇത് തൈ തന്നെയാണെങ്കിൽ. പാവല് തന്നെയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും പാവല്, അങ്ങനെ മൂന്ന് പാവല അടുപ്പിച്ച് നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരെണ്ണം മാറ്റി ഇട്ടൊരു തക്കാളി. തക്കാളി ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതേപോലെ നട്ടിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് ഇത് പിടിക്കും, നല്ല കരുത്തോടെ നല്ല പൊക്കത്തിലൊക്കെ വരും. പക്ഷേ ഒരിക്കൽ പോലും കായുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് അവരോട് ചോദിച്ച് നല്ലതാണോ കായുണ്ടാവുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചേക്കുന്നത്. വേറെ രണ്ട് തൈ കൂടി ഉണ്ട്, തക്കാളിയുടെ രണ്ട് തൈയും കൂടി ഉണ്ട്, വഴുതനയുടെ ഒരു മൂന്ന് തൈയും കൂടി ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഞാനതൊക്കെ നാളെ നടന്നോളൂ, ഇപ്പോൾ തന്നെ ഇരുട്ടായി നിങ്ങൾക്ക്. അപ്പോൾ ശരി, നമുക്കിനി നാളെ കാണാം. ഇപ്പോൾ നേരെ ഒരു നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. നമ്മുടെ അതിക്രമിച്ച് കയറിയ ആളവിടെ ഉറക്കമാണ്. കുറേ നേരം ഞാൻ കൃഷി ചെയ്യണത് നോക്കി ഇങ്ങനെ തയ്യൊക്കെ നടന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ കിടന്ന് ഉറക്കമായി. പിന്നെ ഇവിടെയൊക്കെ കണ്ട ഇരുട്ട് വീണ്.
ഇരുട്ട് വീണ്. നമുക്ക് നാളെ കാണാം. നാളെ ഇനിയും ബാക്കി ഇതിൻ്റെ ബാക്കി തൈയൊക്കെ നടന്ന് നാളെ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ, സീ യു.